ഇന്ന് ഇവിടെ വീട്ടിലെ മാവിൻ്റെ മുകളിൽ നിന്ന് കുറേ മാങ്ങ ഇങ്ങനെ പറിച്ചു. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതുകൊണ്ട് കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാവിലാന്ന് വെച്ചാൽ കുറേ എണ്ണാനും കാക്കയും കുരുവികളും വന്നിരിക്കുന്ന ഒരു മാവാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാൻ എല്ലാം കൂടി ഒന്നും പറിച്ചിട്ടില്ല, കുറച്ച് അവർക്ക് വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. അവരും കുറച്ച് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഈ മാങ്ങയിലുണ്ടല്ലോ കുറച്ച് ഉപ്പിട്ടിട്ട് ലേശം മുളക് പൊടി തേച്ചിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാൻ എന്ത് രസമാണെന്നറിയോ. മുളക് പൊടി ഇട്ടോളണം തന്നെ അല്ല, കുറച്ച് ഉപ്പിലിട്ടിട്ട് ഇങ്ങനെ കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. വീട്ടിൽ തന്നെ മാവ് ഉണ്ടായിട്ട് അതിൽ നിന്ന് മാങ്ങ ഇങ്ങനെ പറിച്ച് അതിൽ കുറേ റെസിപ്പീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഇപ്പം ഞാൻ ഈ മാങ്ങ കുട്ടപ്പന്മാരെയൊക്കെ കഴുകി വാഷ് ചെയ്ത് നല്ല തുടച്ച് വെച്ചിരിക്കുകയാണ് അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഞാൻ അച്ചാറിടുന്ന റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, വലിയ തോതിൽ വിനീഗറൊക്കെ ഇട്ടിട്ടുള്ള റെസിപ്പി അല്ല, സാധാരണ മാങ്ങ. ആദ്യം ഞാൻ മാങ്ങേനിങ്ങനെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് ഏകദേശം ഒരു അഞ്ചാറ് മാങ്ങയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മാങ്ങയ്ക്ക് ഈ റെസിപ്പി കാണിക്കാൻ വേണ്ടി മാത്രം. ഞാൻ ബാക്കിയുള്ള മാങ്ങ ഇനിയും മാങ്ങ അച്ചാർ മാങ്ങ വേറെ വിനീഗർ ഇട്ടിട്ടുള്ള അച്ചാറുണ്ട് ആ അച്ചാർ, പിന്നെ മാങ്ങേനെ വെച്ചിട്ടുള്ള കറി, മീൻകറിയിൽ കുറച്ചിടും, പിന്നെ ആവശ്യമുള്ള തോതിൽ ഞാനത് മെല്ലെ മെല്ലെ യൂസ് ചെയ്യും. ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല പിടിപ്പിക്കുകയാണ് മാങ്ങേനെ. അപ്പോൾ മാങ്ങ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് അടുപ്പത്ത് പ്രൊസീജിയർ തുടങ്ങണം. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോൾട്ട് ഇട്ടിട്ട് അത് മിക്സ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം വെച്ചിരുന്നിട്ട് വേണം അതിൽ നല്ല പിടിക്കണം ഉപ്പ്. ഉപ്പ് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനിപ്പം ഓരോന്നായിട്ട് പറഞ്ഞുതരാം. സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ളത് കടുക്, പിന്നെ ഉലുവ, മറ്റേ കായപ്പൊടി, ജീരകം, വെള്ളുള്ളി ഇങ്ങനെ തോലുരിച്ച് വെക്കുക, പിന്നെ കുറച്ച് ചില്ലി പൗഡർ. ഇതിൽ ഞാൻ കാണിക്കാത്തത് വറ്റൽമുളകും കാണിച്ചിട്ടില്ല, കരിവേപ്പിലയും കാണിച്ചിട്ടില്ല, അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിതിൽ കാണിക്കാൻ ഇങ്ങനെ ഫോട്ടോയിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസിലുള്ള സീഡ്സ് ഇല്ലേ, കടുക്, ഉലുവ, ജീരകം, ഇതൊക്കെ ആദ്യം ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് നേരം ഇത് നല്ലോണം വറുത്ത് റോസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒരു പൗഡറാക്കുന്ന, ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് മേക്കർ പൗഡർ എന്ന് പറയാം. അപ്പോൾ ഇതാദ്യം ചെയ്യുക. അത് കഴിഞ്ഞ് എണ്ണ തിളപ്പിച്ച് ഞാൻ അതിലേക്ക് ഈ വെള്ളുള്ളി തോലുരിച്ച് വെച്ചതും പിന്നെ ഈ വറ്റൽമുളകും കരിവേപ്പിലയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ലോണം വറുത്തെടുക്കും. ആ ഗാർലിക്കിൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മളിത് നല്ലോണം എണ്ണയിലിട്ടിട്ട് നല്ല ഫ്രൈ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അതിൽ നനവുണ്ടാവാൻ പാടില്ല ഗാർലിക്കിൽ. അതുവരെ നമ്മളത് ഒന്ന് നല്ലോണം ഫ്രൈ ആയി കിട്ടുന്ന വരെ ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഗാർലിക്കും ഈ പറഞ്ഞ വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ടിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിത് നല്ലോണം ഫ്രൈ ആവുന്ന വരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലോണം കരിഞ്ഞു പോവും. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഏറ്റവും അവസാനം നമ്മൾ മുളക് പൊടിയും കൂടി ആ ലോ ഫ്ലെയിമിൽ വേവുന്ന എണ്ണയിലേക്ക് ഇടുക. ഇട്ടിട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. മാങ്ങ ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവണം, അധികം വേവിക്കാൻ പാടില്ല. ലാസ്റ്റിൽ നമ്മൾ ആ ഉണ്ടാക്കി വെച്ച റോസ്റ്റഡ് സീഡ്സിൻ്റെ പൗഡർ ഇല്ലേ, അതും കൂടി ഒന്ന് മേലിങ്ങനെ വിതറി കൊടുക്കുക. വിതറി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു ഏകദേശം 2-3 മിനിറ്റും കൂടി ഇതിനെ ഒന്ന് ഈ മിക്സ്ചർ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക.
ഇതാ ഫൈനലി ഞാൻ പറഞ്ഞ മാംഗോ പിക്കിൾ റെഡി ആയിരിക്കുകയാണ്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് എൻ്റെ കമൻറ്റിൽ ഇടണേ. ഞാൻ എല്ലാവരും കമൻറ്റ് പ്രതീക്ഷിച്ചിരിക്കും. എന്നെ ദയവായിട്ട് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.